കാരണം ജോർജ്ജുമാർ ഒരുപാട് പേരുണ്ട്, സ്ഫടികൻ ജോർജ് ഒരാളുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ സർ, സർ മൈക്കിൾസ് കോഫി ഹൗസില് സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മൈക്കിൾ കോഫി ഹൗസ് ആക്ച്വലി ഇത് ഒരു ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം ഞങ്ങളുടെ നാട്ടുകാരൻ ജിസോ പ്രൊഡ്യൂസർ അങ്കമാലിയാണ് പുള്ളി വീട്, ഞാനാമത്തേക്ക് ചാലക്കുടിയാണ്. അപ്പോൾ ഇതിൽ എനിക്കൊരു പോലീസ് ഇൻസ്പെക്ടറുടെ റോളാണ്, ശങ്കരമേനോൻ. പിന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ് സത്യം തെളിയിക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്തു, കാരണം ഇതൊരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത്. എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ അങ്കമാലിയിലും പരിസരങ്ങളും ആലപ്പുഴയിലും ചങ്ങനാശ്ശേരി പരിസരങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ടോട്ടലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. കാരണം എൻ്റെ പോലീസ് റോൾ തീരെ ഉള്ളതാണ്, പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള റോളാണിത്. എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അത് ത്രില്ലിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരുപാട്. മൈക്കിൾസ് കോഫി ഹൗസിനകത്ത് റോണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് മൈക്കിളായിട്ട് വർക്ക് ചെയ്യുന്നത്. രഞ്ജിപ്പണിക്ക് ഒരു നല്ല വക്കീലിൻ്റെ റോളുണ്ട്. സിനിമയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോഴേക്കും സപ്പോർട്ടിംഗ് റോളിൽ അഭിനയിച്ചിരുന്ന മിക്കവരും തന്നെ ഒരു വ്യത്യസ്തമായ സ്റ്റൈലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹോം എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഇന്ദ്രൻ സാർ ചെയ്തിരിക്കുന്നത്. സാറിന് അങ്ങനെ ഒരു എന്താ സാറിൻ്റെ ഒരു ഡ്രീം റോൾ എന്ന് പറയുമ്പോഴേക്കും ശരിക്കും ടീം റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന മിക്ക കഥാപാത്രവും ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണം സ്ഫടികത്തിലെ പോലീസ് ഓഫീസറെ, പത്രത്തിലെ പോലീസ് ഓഫീസറെ, ലേലത്തിലെ കടയാടി ബേബി, മായമോഹനിലെ കോമഡി ക്യാരക്ടർ, അതൊരു ഇൻസ്പെക്ടർ റോളാണ്. പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ വിജയമായിരുന്നു, വിജയിപ്പിക്കാൻ സാധിച്ചു. ഞാനെടുക്കുന്ന ഏത് കഥാപാത്രവും ദൈവകൃപയാൽ വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഒരു പ്രത്യേക ഒരു ഡ്രീം റോളൊന്നും ഇല്ല, ഒരു പുരോഹിതന്റെ വേഷം ചെയ്താൽ കൊള്ളാം. ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ് ഒരു പുരോഹിതന്റെ വേഷം, അത് കിട്ടിയാൽ ചെയ്യാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറ്, അസുഖങ്ങൾ നിമിത്തം കുറച്ച് നാൾ ഫിലിമിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു എന്ന് സാറേ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ സാർ, ഇപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? ഒരു റിഗ്രഷൻ ഇല്ല, കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ചിലപ്പം കുറച്ച് മാറിയിക്കേണ്ടി വരും, അതൊക്കെ എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രം കരുതുന്നുള്ളൂ. അതിൽ നിന്നും ഒരു റിഗ്രഷനും എനിക്കില്ല, അതിൽ ആരോടും പരിഭവം ഇല്ല, പരാതിയില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമായിരിക്കും, ആ സമയത്ത് ഒരു മാറി നിൽക്കേണ്ട ആവശ്യമായിരിക്കും, അതുകൊണ്ട് മാറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ വളരെ സജീവമായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പം നമുക്ക് രണ്ടു മൂന്ന് സിനിമയുണ്ട്. ഇപ്പോൾ മൈക്കിൾസ് കോഫി ഹൗസ് റിലീസാകുന്നു, അതോടെ തന്നെ വിനയൻ്റെ പടം 19th century. പിന്നെ ഒരു കന്നഡ മൂവി ഉണ്ട്, അത് കഴിഞ്ഞ് 11th December വേറെ മൂവി തുടങ്ങുന്നുണ്ട്. വളരെ സജീവമായിട്ട് പിന്നെ രംഗത്തേക്ക് വരികയാണ്. മിക്ക ഹീറോസും തന്നെ ഒരു എന്താ പറയുക, ആൻറ്റി ഹീറോ എന്നുള്ള ലെവലിലും അഭിനയിക്കുന്നുണ്ട്. സാർ വന്നത് ഒരു വില്ലൻ എന്നുള്ള ഒരു ലെവലിൽ നിന്നാണ് വന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, സാറിനെ പോലെയുള്ള ഒരു ജനറേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പുതിയ തലമുറയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, പഴയ തലമുറയ്ക്ക് അവരുടേതായിട്ടൊരു സ്പേസ് ഉണ്ട്. രണ്ട് വ്യത്യസ്തമായ ആംഗിളാണ് പോകുന്നത്, രണ്ട് പാരൽ ലൈൻസാണത്. അവരൊരിക്കലും ക്ലാഷ് ആകത്തില്ല, കൂട്ടുമുട്ടില്ല, ക്ലാഷ് ആകത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള റോളുകളുണ്ട്, സിനിമകളുണ്ട്. പഴയ ആൾക്കാർക്ക് ഒരു പക്ഷേ റോളുകൾ കുറഞ്ഞായിരിക്കും, എന്നാലും അവർക്ക് അഭിനയിക്കേണ്ട ചില റോളുകൾ, ഇപ്പോൾ അപ്പൻ ക്യാരക്ടർ, അമ്മാവൻ ക്യാരക്ടർ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ളൊരു ചാൻസ് ഉണ്ട്. പണ്ട് കാലത്ത് അതായത് സ്ഫടികം അതേപോലെയുള്ള ഫിലിംസ് വന്നപ്പോഴേക്കും സാർ അതിനകത്ത് വില്ലൻ റോളായിരുന്നു. പിന്നീട് സാർ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സാറ് ഒരു കോമഡി റോളിലേക്കാണ് വന്നത്. സാർ ഏതാ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യുന്നത് കോമഡി റോൾസാണ് കൂടുതൽ. കോമഡി റോൾസ് എനിക്കിഷ്ടമാണ്, പക്ഷേ എല്ലാ സിനിമയും നമുക്ക് കോമഡി ആകാൻ പറ്റത്തില്ല. ചില പ്രത്യേക പർട്ടിക്കുലർ സീൻ അല്ല അങ്ങനെ വരുമ്പോൾ കോമഡി ആയിട്ട് ചെയ്യുന്നതെന്നുള്ളൂ. കോമഡി എനിക്കിഷ്ടമാണ്, എന്നാൽ ആ സമയത്ത് ക്യാരക്ടർ റോളും ഇഷ്ടമാണ്. അപൂർവം ചില വില്ലൻ ക്യാരക്ടർ ഇഷ്ടമാണ്, കാരണം ഞാൻ ചെയ്തിരിക്കുന്ന വില്ലൻ ക്യാരക്ടർ വളരെ ഫേമസ് ആയിട്ടുള്ള ചില മൂവീസ് ഉണ്ട്, സ്ഫടികം, പത്രം, ലേലം, അതിലൊക്കെ വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, അവരിപ്പോഴും അത് കാണുമ്പോൾ നോക്കിയിരിക്കും. ഇപ്പോൾ ഈ ടി വിക്കകത്തൊക്കെ വരുമ്പം സ്ഫടികം വന്നാൽ ഇപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മൂവീസാണ് ശരിക്കും പറഞ്ഞത്. നെക്സ്റ്റ് ഇപ്പോൾ തമിഴിലേക്കാണോ സാർ നെക്സ്റ്റ്? ഇല്ല, തമിഴല്ല, ഞാനൊരു തെലുങ്ക് മൂവി ചെയ്തായിരുന്നു, സ്ഫടികത്തിൻ്റെ ഒരു റീമേക്ക് തെലുങ്ക് ചെയ്തായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാനിവിടെ കുറച്ച് തിരക്കാണ് എനിക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് തെലുങ്ക് മൂവി രണ്ടു മൂന്നെണ്ണം കിട്ടിയായിരുന്നു. തമിഴ് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശരിയേറെ പോയിട്ടില്ല. മലയാളം തന്നെ ഇപ്പം തന്നെ ഉടനെ രണ്ടു മൂന്ന് മൂവീസ് ഉടനെ ചെയ്ത് തീർക്കാണ്. സോ അതുകൊണ്ട് തമിഴ് ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുക. ഓക്കെ സാർ. ഈ മൂവി മൈക്കിൾസ് കോഫി ഹൗസ് എല്ലാവരും കാണട്ടെ. ഇപ്പം 10th December പ്രൊഫഷണലായിട്ട് നമ്മൾ റിലീസ് വെച്ചിരിക്കുന്നത്, ഒരുപാട് തിയേറ്ററുണ്ട്. ഇത് വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും
ഞാൻ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. ഈ സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.